കുറച്ച് നാളുകൾക്ക് മുമ്പ് ചില ഇൻഡെക്സുകൾ, ചില സൂചികകൾ നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചിരുന്നു. അതിലൊരു രാജ്യം പാകിസ്ഥാനായിരുന്നു. അതായത് പാകിസ്ഥാനിൽ ഇന്ത്യക്കാൾ ജീവിത നിലവാരം ഉയർന്നതാണ്, പെട്രോളിന് വില കുറവാണ് എന്നൊരു ഇൻഡെക്സ് ആയിരുന്നു. മറ്റൊന്ന് സന്തോഷ സൂചികയിൽ ഇന്ത്യയേക്കാൾ വളരെ മുകളിൽ നിൽക്കുന്ന ശ്രീലങ്കയെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. മറ്റൊന്ന് ഇന്ത്യയേക്കാൾ മുമ്പ് വികസിത രാജ്യമാകുന്ന ബംഗ്ലാദേശിനെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. ഏതായാലും മൂന്ന് പേരുടെ ഗതി എന്താണെന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഏതായാലും ബംഗ്ലാദേശിൻ്റെ ആ വികസനത്തിലേക്കുള്ള കുതിപ്പിനെക്കുറിച്ചും അവരുടെ സന്തോഷകരമായ ജീവിതത്തെക്കുറിച്ചും, അത് ഇന്ത്യയേക്കാൾ വളരെ മുകളിൽ നിൽക്കുന്ന ജീവിതത്തെക്കുറിച്ചും ധ്രുവ് റാത്തി ഉൾപ്പെടെയുള്ളവർ വീഡിയോ ചെയ്തു. അദ്ദേഹത്തിന് മാത്രം ആ വീഡിയോയ്ക്ക് 40 ലക്ഷം ലൈക്കാണ് കിട്ടിയത്. ഏതായാലും അദ്ദേഹവും ഇതൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ലോകത്തെമ്പാടും നടക്കുന്ന ഒരു രാഷ്ട്രീയ അട്ടിമറിയുടെ ഭാഗമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നത്. പക്ഷേ ആ ബംഗ്ലാദേശിൽ നടക്കുന്ന ആ നീക്കത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഓരോ നിമിഷം കഴിയും തോറും തെളിഞ്ഞു വരുന്നു. അതുതന്നെയാണ് ന്യൂസിൻ്റെ മലയാളം പോയിൻ്റ് അനാലിസിസിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഷയം. ആ സമരം തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 1971 ആ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ കുടുംബത്തിന് 30% ജോലി സംവരണം നൽകുമെന്ന് ഷേഖ് ഹസീന പാർലമെൻറ്റിൽ പാസാക്കിയ നിയമത്തിനെതിരെയായിരുന്നു സമരം. വിദ്യാർത്ഥികളാണ് സമര രംഗത്ത് ഉണ്ടായിരുന്നത്. ഈ സമരം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശക്തമായൊരു പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ ഈ ഷേഖ് ഹസീനയുടെ പാർട്ടിക്കാരിൽ തന്നെ ഒരു വിഭാഗം ഷേഖ് ഹസീനയ്ക്കെതിരായി. ഷേഖ് ഹസീന സ്വാഭാവികമായി തന്നെ രാജി സന്നദ്ധത അറിയിച്ചു. ഒടുവിൽ ആ പ്രക്ഷോഭം ഒരു കലാപമായി മാറുകയും ശ്രീലങ്കയ്ക്ക് സമാനമായ രീതിയിൽ, അതായത് മുമ്പ് സന്തോഷ സൂചികയിൽ ഒന്നാമത് ആറാടിക്കൊണ്ടിരുന്ന ശ്രീലങ്കയ്ക്കാൾ മുകളിൽ ആറാടിക്കൊണ്ടിരുന്ന അവർ ഈ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ ഇരച്ചു കയറുകയും അവരുടെ അടിവസ്ത്രം പോലും ആഘോഷപൂർവ്വം എടുത്തുകൊണ്ടു പോകുന്ന വീഡിയോയൊക്കെ ലോകം കണ്ടതാണ്. അവിടെ ഷേഖ് ഹസീന ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടു. അവിടം കൊണ്ട് തീരേണ്ടതായിരുന്നു. കാരണം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഷേഖ് ഹസീന രാജിവെക്കേണ്ടതായി. ഈ സമരം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ആദ്യം സംവരണ വിരുദ്ധ സമരമായിരുന്നു. പിന്നീട് ആ സമരത്തിൻ്റെ ഗതി മാറുന്നു. ഷേഖ് ഹസീന രാജിവെക്കണമെന്ന് പറയുന്നു. ഷേഖ് ഹസീനയുടെ കൊട്ടാരം ഉൾപ്പെടെ കൊള്ളയടിച്ചുകൊണ്ട് ആ സമരം മുൻപോട്ട് പോയി. ഷേഖ് ഹസീന രാജ്യം വിടുന്നു. പിന്നെയാണ് ആ സമരത്തിൻ്റെ, ആ പ്രക്ഷോഭത്തിൻ്റെ യഥാർത്ഥ മുഖം ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾക്ക് വായ്ക്കരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ക്രിസ്ത്യാനികൾക്ക് കുന്തിരിക്കവും പുകച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ രണ്ട് വിഭാഗങ്ങൾ മാത്രമല്ല, സിഖുകാരുടെ ഗുരുദ്വാരകൾ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കുന്നു. ബുദ്ധിസ്റ്റുകളുടെ ആരാധനാലയങ്ങളും തകർക്കുന്നു. അതായത് ആദ്യ സമയങ്ങളിൽ, ഈ പ്രക്ഷോഭത്തിൻ്റെ തുടക്ക സമയത്ത് വളരെ ശാന്തമായിട്ടായിരുന്നു ഈ ന്യൂനപക്ഷങ്ങൾ. 8% ബംഗ്ലാദേശിൽ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗം, ആ വിഭാഗത്തിൻ്റെ കടകൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ നേരെയാണ് ഇപ്പോൾ ആക്രമണമെന്നല്ല പറയുന്നത്, കൊള്ളയടി എന്നാണ് പറയുന്നത്. പണ്ട് നാം ഈ കൊള്ളയടി കണ്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് കടന്നു കയറിയ വൈദേശികരായ ആളുകൾ കടന്നു കയറി ഈ രാജ്യത്തെ കൊള്ളയടിച്ച് തച്ച് തകർത്ത് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കി അവിടെയൊക്കെ സാമ്രാജ്യം കെട്ടി. പിന്നീട് ചരിത്രകാരന്മാരും കൊള്ളയടിച്ചവരുടെ പിൻഗാമികൾ പറഞ്ഞു വരുത്തിയത് ഇവരൊക്കെ ഇന്ത്യയെ രക്ഷിച്ചവരാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ സംരക്ഷിച്ചവരാണ് എന്നുള്ളത്. അതിലൊന്ന് ടിപ്പു സുൽത്താനായിരുന്നു. അങ്ങനെ മറ്റു പല മുഗൾ രാജാക്കന്മാരായിരുന്നു. ആ കഥകളൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിന് സമാനമായ രീതിയിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ അഴിഞ്ഞാട്ട്. 27 ജില്ലകളിലാണ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്നേരെ, അതായത് ഈ ക്ഷേത്രങ്ങൾ മാത്രമല്ല ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ തകർക്കുക, സിഖ് ഗുരുദ്വാരകൾ തകർക്കുക. സിഖ് ഗുരുദ്വാരയൊക്കെ വളരെ മുമ്പ്, അതായത് ബംഗ്ലാദേശ് രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള അവരുടെ ഏറ്റവും പവിത്രമായ ഗുരുദ്വാരകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം തകർക്കപ്പെട്ടത്. നമുക്കറിയാം കർത്താപൂർ ഇടനാഴിയെ എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്, അവരുടെ പുരാതനമായ ഒരു ഗുരുദ്വാരയിലേക്ക് അവർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. അതിന് സമാനമായ ബംഗ്ലാദേശിലും ഉണ്ടായിരുന്നു. അതാണ് തകർത്തിരിക്കുന്നത്. അതായത് ഈ അക്രമകാരിയുടെ ലക്ഷ്യം ഈ സംവരണ വിരുദ്ധ സമരമല്ല, ഷേഖ് ഹസീനയുടെ രാജിയല്ല, പകരം എന്താണ്, മറ്റ് രാജ്യങ്ങളിലെ മതഭ്രാന്തന്മാരെ പോലെ അഴിഞ്ഞാടിക്കൊണ്ട് അവിടുത്തെ ഒരു വിഭാഗത്തിന് ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ, ഇല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനുള്ള ഒരുതരം ഉന്മാദാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ ബംഗ്ലാദേശിൽ ഉള്ളത്. അത് എല്ലാ ജനങ്ങളും ആ വിഭാഗമല്ല, എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും ഒരു ചെറിയ വിഭാഗം വലിയ വിഭാഗത്തിനെ ഹൈജാക്ക് ചെയ്യുമ്പോഴാണ് അത് കലാപമായി മാറുന്നത്, ആ രാജ്യം അസ്ഥിരപ്പെടുന്നത്. ഈ രാജ്യത്തും അത്തരം നീക്കങ്ങൾ നാം കണ്ടു തുടങ്ങിയിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ. അതായത് വ്യാജമായ വാർത്തകളാണ് ആദ്യം സൃഷ്ടിക്കപ്പെടുക. ഈ വാർത്തയിൽ, അതായത് ഒരു കള്ളം പലവട്ടം പറഞ്ഞ് അതിലല്പം സത്യമുണ്ടെന്ന് തോന്നിപ്പിക്കുക, ഇതാണ് ആദ്യം ഇത്തരക്കാർ ചെയ്യുന്നത്. അത്തരത്തിലായിരുന്നു ഈ രാജ്യത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചുകൊണ്ടേ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു തിക്തഫലം വലിയ രീതിയിൽ തന്നെ അനുഭവിക്കും
അനുഭവിക്കേണ്ടി വന്നില്ല എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ ആശ്വാസമായിട്ട് വേണം കരുതാൻ. അതായത് മോദിക്കും ഈ രാജ്യത്തെ ഹൈന്ദവ വിഭാഗത്തിനുമെതിരെ കരുതി കൂട്ടി കൊണ്ടുവന്ന ഒരു വലിയ കെണിയിൽ നിന്നും മോദി ഉൾപ്പെടെയുള്ളവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ആ കെണി അവിടെ അവസാനിച്ചില്ല, അത് തുടങ്ങിയവർക്കും അവസാനിപ്പിക്കാനും കഴിയുന്നില്ല. ഇവിടെ അനവധി താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ ചൈനയ്ക്കുണ്ട്. ചൈനയ്ക്ക് ആ രാജ്യത്ത് പിടിമുറുക്കിയേ പറ്റൂ. കാരണം ഈ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് ബംഗ്ലാദേശ് കൂടിയേ കഴിയൂ. കാരണം കര മാത്രമല്ല സമുദ്രം കൂടി ബംഗ്ലാദേശിലുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ അവരുടെ അവിടെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് മുഖം മാറ്റിപ്പിടിക്കാൻ ഈ ഒരു ആക്രമണം കൊണ്ട് കഴിയും. അതായത് പണ്ട് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത് ബംഗ്ലാദേശ് നേടിയതിന് തങ്ങൾ ഇപ്പോഴെങ്കിലും തിരിച്ചടി കൊടുത്തു എന്ന് അവിടുത്തെ ഭരണാധികാരികൾക്ക് മേനി നടിക്കാം. സോറോസിനെ പോലെ ഉള്ളവർക്ക് വലിയ നേട്ടം ബംഗ്ലാദേശിൽ നിന്നുണ്ടാകില്ല. പക്ഷേ ഭാവിയിൽ ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ പറയുന്ന രാജ്യങ്ങൾക്കും മതമൗലികവാദ സംഘടനകൾക്കും കഴിയും. അതുതന്നെയാണ് കേരളമടക്കമുള്ള ചില ഇടങ്ങളിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ് കുറേ ദിവസമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അല്പം മാറി നിന്നപ്പോൾ ഇത്തരം സംഘടനകളെ സപ്പോർട്ട് ചെയ്യാറുള്ള, എക്കാലവും സപ്പോർട്ട് ചെയ്യാറുള്ള മാധ്യമങ്ങൾ അഴിഞ്ഞാടുകയാണ്, ആഹ്ലാദം കൊണ്ട് മതിമറക്കുകയാണ്. ഒരു കാര്യം ഓർത്താൽ നന്ന്, ഇത് ചവിട്ടി നിൽക്കുന്ന മണ്ണാണ്. ഈ മണ്ണ് തകർത്തിട്ട് നിങ്ങൾക്ക് പോകാൻ വേറെ ഒരിടവുമില്ല. ഒരു കൈയും നിങ്ങൾക്ക് നേരെ സഹായത്തിനായി നീട്ടില്ല. ഇതുതന്നെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ യു കെ നൽകുന്ന പാഠം. അടി കിട്ടി കിട്ടി ഒടുവിൽ സായിപ്പ് തിരിച്ചടിക്കാൻ തുടങ്ങി. അതുതന്നെയാണ് പലയിടത്തും നടക്കുന്നത്. അക്രമം കൊണ്ട് ഒരു കാര്യം നേടിയെടുക്കാൻ കഴിയില്ല, അഥവാ നേടിയെടുത്താലും ആ അക്രമത്തെ പിടിച്ചു നിർത്താനും കഴിയില്ല. അതാണ് ബംഗ്ലാദേശ് നമുക്ക് കാണിച്ചു തരുന്നത്. അക്രമം അവസാനിപ്പിക്കണമെന്ന് ആ സമരത്തിന് തുടക്കമിട്ടവർ തന്നെ പലവട്ടം പറഞ്ഞിട്ടും നിർത്താത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. രാജ്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പ്രവിശ്യയിൽ നിന്നും ചെറിയ ചെറിയ ഗ്രാമങ്ങളായി ഓരോ ഗ്രൂപ്പുകൾ കയ്യേറി തുടങ്ങിയിരിക്കുന്നു. അവിടെ ന്യൂനപക്ഷം ഇല്ലാതായിരിക്കുന്നു. ന്യൂനപക്ഷത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനം മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഇന്ത്യ മാത്രമേ ഉള്ളൂ, അതല്ലാതെ മറ്റൊരു രാജ്യമില്ല. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പൗരത്വ ഭേദഗതി നിയമം എന്തിനു വേണ്ടിയായിരുന്നു ഈ സർക്കാർ കൊണ്ടുവന്നതെന്ന് ഇപ്പോൾ കുറഞ്ഞ പക്ഷം മതേതരം പുഴുങ്ങി തിന്നുന്നവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിലെ പോയിന്റ്. നന്ദി, നമസ്കാരം.